ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. സമൂച്ചീസിൽ ഇന്നത്തെ റെസിപ്പി നമുക്ക് വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. ഏത്തപ്പഴം വെച്ചാണ് ഞാൻ ഈ റെസിപ്പി ഇവിടെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ പഴംപൊരി തയ്യാറാക്കുന്നത് പോലെ തന്നെ അതിനകത്തൊന്ന് സ്റ്റഫ് ചെയ്യുന്നു എന്ന് മാത്രം. അതിനുവേണ്ടി ഞാനിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ ഇതൊരു ഫില്ലിംഗ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ ഇതേപോലെയുള്ള ഒരു കപ്പ് ശർക്കര ചീവിയെടുത്ത് അതിലേക്ക് 3 സ്പൂൺ വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത ശർക്കര പാനിയാണ് കേട്ടോ ഇത്. ഇത് പാനിയാക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ശർക്കരയിൽ അഴുക്കുള്ളത് കൊണ്ടാണ് ഞാനത് ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്നത്. നല്ല ശർക്കരയാണെങ്കിൽ തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ശർക്കര പാനിയല്ലേ, അപ്പം അത് ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇതൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. പിന്നെ ബാറ്ററിൽ മുക്കിയിട്ടാണ് ഈ ഫ്രൈ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് അടുത്ത നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. ബാറ്ററിന് വേണ്ടി ഞാനിവിടെ 240 ml കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ പഴംപൊരി തയ്യാറാക്കുന്നത് പോലെ തന്നെ അല്പം വെള്ളം ഒഴിച്ചൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട. അല്പം വെള്ളം ഒഴിച്ച് ബാറ്റർ ഒരു ദോശമാവിൻ്റെയൊക്കെ കൺസിസ്റ്റൻസിയിൽ ഒരു ബാറ്റർ ഇവിടെ തയ്യാറാക്കിയെടുക്കുക. പിന്നെ ഇത് കോട്ട് ചെയ്യാനുള്ള കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ശർക്കരയും തേങ്ങയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഈ ഏത്തപ്പഴം വെച്ചിട്ടുള്ള അടിപൊളി സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനിവിടെ ഒരു പാത്രം വെച്ച് അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ആ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നാൽ മതി. അധികം ഒന്ന് ഫ്രൈ ആക്കണമെന്നൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കുക. ഇതിവിടെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഒത്തിരി വരട്ടിയൊന്നും എടുക്കണമെന്നൊന്നുമില്ല, ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ഫില്ല് ചെയ്ത് വയ്ക്കുമ്പോഴത്തേന് പുറത്ത് പോകാത്ത രീതിയിൽ കിട്ടണം. പിന്നെ ഇതിനകത്തേക്ക് നട്ട്സോ കിസ്മിസോ ഏലക്കാപ്പൊടിയോ ഒക്കെ വേണം ചേർക്കാം. പക്ഷെ ഞാനിതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇതെല്ലാം താല്പര്യമുണ്ടെങ്കിൽ ഇതെല്ലാം ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മാറ്റാവുന്നതാണ്. ഇതൊന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ. ഈ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയും വേണം. ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് നന്നായിട്ട് വറ്റിക്കിട്ടുകയും വേണം. അത്രയും ചെയ്താൽ മതി, കൂടുതൽ നേരം ഇട്ടൊന്ന് വരട്ടിയൊന്നും വേണ്ട. ഇതിവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് മതിയാക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി ലൂസാകാനും ഒത്തിരി തിക്കാകാനും പാടില്ല. ബാറ്ററ് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. എടുത്തിരുന്ന ഏത്തപ്പഴം ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഫില്ലിങ് വെച്ചിട്ടാണ് നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കേണ്ടത്. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ ഒരു പീസ് എടുക്കുക, അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെക്കുക. ഇതേപോലെ അടുത്ത പീസ് എടുത്ത് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ കവർ ചെയ്യുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ മുക്കുക. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാ പീസസും റെഡിയാക്കിയെടുക്കാം. അടുത്തൊരു പീസ് എടുക്കുക, ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. വേറൊരു പീസ് എടുത്ത് കവർ ചെയ്യുക. നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് ജോയിൻ്റ് ആയിട്ടിരുന്നു പോകും. പിന്നെ ഇത് ബാറ്ററി മുക്കിയാൽ മതി. പഴമെല്ലാം ഞാൻ ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഇതേപോലെ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പഴം ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ പഴവും ഇട്ട് തയ്യാറാക്കിയെടുക്കാം. അതായത് ഇതേപോലെ ഓരോന്നും ഇതിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകുക. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പം നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ എടുത്ത് മാറ്റാം കേട്ടോ. ഇതേപോലെ ബാക്കിയുള്ളതും തയ്യാറാക്കി വെക്കാം. ഇതിവിടെ റെഡിയായി കൊരിയെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്റ്റഫ്ഡ് പഴംപൊരി ഇവിടെ റെഡിയായി.
വൈകുന്നേരം നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി നാലുമണി പലഹാരമായ സ്റ്റഫ്ഡ് പഴംപൊരി ഇവിടെ റെഡിയായി. കുട്ടികൾക്ക് ഇതൊന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ, തീർച്ചയായും ഇത് അവർക്കത് ഇഷ്ടപ്പെടും. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.